മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2023 എന്ന വർഷം മലയാള സിനിമകളുടെ കൂട്ട പരാജയത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ 2024 മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിച്ചു. 2024 നാല് മാസം പിന്നിട്ടപ്പോൾ മലയാള സിനിമ 1000 കോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് പറക്കുകയാണ്. 2024 ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളുടെ ആകെ കളക്ഷൻ പരിശോധിക്കുമ്പോൾ ലഭിക്കുന്ന കണക്കാണിത്. മലയാള സിനിമയുടെ സുവർണകാലമെന്ന് പല വർഷങ്ങളെയും വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയുള്ളതിൽ മലയാള സിനിമ കണ്ട സുവർണകാലം ഇത് തന്നെ. ഒന്നും രണ്ടും സിനിമയല്ല, 2024 പുറത്തിറങ്ങിയ എല്ലാ ചിത്രങ്ങളും ഒന്നിലൊന്ന് മികച്ചത്. ചുരുങ്ങിയ മുതൽ മുടക്കിലിറങ്ങിയ സിനിമകളെല്ലാം വരുന്നത് മുടക്കുമുതലിന്റെ ഇരട്ടിയും അതിലധികവും. 2023 സിനിമകളുടെ ദുരവസ്ഥയും കൂട്ടത്തോൽവിയും മാറ്റിമറിച്ച് 2024 മറ്റ് സിനിമാ ഇൻഡസ്ട്രികളെ കടത്തിവെട്ടി മലയാള സിനിമ ലോകോത്തര ശ്രദ്ധ നേടി. ആ നിലവാരത്തിലെത്തുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകരും മോളിവുഡും വളരെയേറെ ആവേശത്തിലും അത്ഭുതത്തിലുമാണ്. നടീനടന്മാരും സിനിമയും പാട്ടുകളും മാത്രമല്ല, സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ആശംസകൾ നൽകുന്ന കാലമാണിത്. 2024 സിനിമകളുടെ കണക്കെടുത്താൽ അതിൽ ആദ്യ ഹിറ്റിൽ വന്നു നിൽക്കുന്നത് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ നേര് എന്ന സിനിമയാണ്. 2023 അവസാനത്തിലാണ് നേര് ഇറങ്ങിയതെങ്കിലും അതിന്റെ കളക്ഷനിൽ വൻ വർധനമുണ്ടായത് 2024. അതുകൊണ്ട് തന്നെ നേര് ഈ മാറ്റത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താം. അതിലുപരി മോഹൻലാൽ എന്ന നടന്റെ സിനിമകൾ തുടർച്ചയായി ബോക്സ് ഓഫീസിൽ വീണുകൊണ്ടിരിക്കുന്ന സമയത്താണ് നേര് എന്ന മാസ് നേച്ചർ ഇല്ലാത്ത പടം വലിയ പരസ്യ കോലാഹലങ്ങളില്ലാതെ നിശബ്ദമായി വന്ന് 100 കോടി ക്ലബിലേക്ക് അനായാസം നടന്നുകയറിയത്. എബ്രഹാം മോസ്ലർ എന്ന സിനിമയിൽ ഏറെക്കാലമായി തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ജയറാമാണ് നായകൻ. എന്നാൽ ആദ്യ ദിനം തന്നെ തിയേറ്ററുകൾ നിറയുന്ന കാഴ്ചയാണ് കണ്ടത്. മികച്ച അഭിപ്രായം ലഭിച്ചതോടെ തുടർന്നുള്ള ദിവസങ്ങളിലും അതേ അവസ്ഥ തുടർന്നു. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ഓസ്ലർ നേടിയത് 48 കോടിയാണ്. അതിനിടയിൽ വലിയ ഹൈപ്പോടെ എത്തിയ മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബൻ വേണ്ടത്ര രീതിയിൽ വിജയിച്ചില്ല. വലിയ ഹൈപ്പ് കൊടുത്തതുകൊണ്ടായിരിക്കാം വിജയത്തിന്റെ ഹൈപ്പ് കുറഞ്ഞതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. പരീക്ഷണ ചിത്രമായ ഭ്രമയുഗം ഈ കളർഫുൾ യുഗത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ചിട്ട് പോലും അതിലെ എയ്സ്തെറ്റിക് സെൻസിനെ ആദരവോടെയാണ് മലയാളി സമൂഹം ഏറ്റെടുത്തത്. വേറിട്ട പ്രമേയവും മമ്മൂട്ടിയുടെ അഭിനയത്തിന്റെ മറ്റൊരു വിധാനവും അവരെ ആകർഷിച്ചു. 27 കോടി മുടക്കിയെടുത്ത ഭ്രമയുഗം കളക്ട് ചെയ്തത് 85 കോടി. OTT സാറ്റലൈസ് അവകാശത്തുക വേറെ. മലയാള സിനിമയുടെ സീൻ തന്നെ മാറ്റിയ ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും അധികം കളക്ഷൻ ലഭിച്ച ചിത്രം. ആഗോള വിപണിയിൽ നിന്നും സിനിമ തൂത്തുവാരിയത് 243 കോടി. ഡിജിറ്റൽ ടെലിവിഷൻ അവകാശങ്ങൾ കൂടി ചേരുമ്പോൾ അതിനും എത്രയോ മുകളിലെത്തും. ഹോളിവുഡ് നിലവാരത്തിലുള്ള ദൃശ്യ പരിചരണം തന്നെയാണ് ആ സിനിമയുടെ ഹൈലൈറ്റ്. ഇനീഷ്യൽ കളക്ഷൻ ലഭിക്കാൻ ഉതകുന്ന ഒരു നടനും സിനിമയിലില്ല. പേരിന് പോലും ഒരു നായികയില്ല. ഇതൊന്നുമല്ല സിനിമയ്ക്ക് ആവശ്യമെന്ന് പറയാതെ പറയുകയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമലിന് സമാന്തരമായി സംഭവിച്ച മറ്റൊരു അത്ഭുതമാണ് പ്രേമലു എന്ന ഫീൽ ഗുഡ് റൊമാൻറ്റിക് മൂവി. ഒരു സീനിൽ പോലും ലാഗ് ഇല്ലാതെ കഥ മുന്നോട്ട് നയിക്കാൻ പ്രേമലുവിന് സാധിച്ചു. 135 കോടി കളക്ട് ചെയ്ത സിനിമ അന്യഭാഷകളിൽ പോലും ഹിറ്റായി. സിംഗിൾ ഹീറോ എന്ന നിലയിൽ ഇന്നേ വരെ ബോക്സ് ഓഫീസ് സക്സസ് സൃഷ്ടിച്ചിട്ടില്ലാത്ത നസ്ലിനും ഉപനായികയായി മാത്രം അഭിനയിച്ചു വന്ന മമിത ബൈജുവും ലീഡ് റോളിൽ വന്ന സിനിമയിൽ മറ്റെല്ലാവരും തന്നെ പുതിയ അഭിനേതാക്കൾ. എന്നിട്ടും സിനിമ 100 കോടിയും കടന്നു. ടൊവിനോ നായകനായ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമ 8 കോടിയിലാണ് തീർത്തത്. ലഭിച്ചത് 40 കോടി. ഒന്നാം പകുതിയിലും രണ്ടാം പകുതിയിലും വേറിട്ട രണ്ട് കുറ്റാന്വേഷണ കഥ പറഞ്ഞ ഈ സിനിമയുടെയും ട്രീറ്റ്മെന്റിൽ പുതുമയുണ്ടായിരുന്നു. അതിലുപരി ആദ്യാവസാനം ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന പടമെന്നത് തന്നെയാണ് ഈ ടൊവിനോ ചിത്രത്തെയും രക്ഷിച്ചത്. 82 കോടിയിൽ തീർത്ത് 160 കോടിയിലെത്തി നിൽക്കുന്ന ആടുജീവിതമാണ് മറ്റൊരു ബമ്പർ ഹിറ്റ്. ഒരു ജനപ്രിയ സിനിമ എന്നതിനപ്പുറം കലാപരമായി ഏറെ മികച്ചു നിൽക്കുന്ന ആടുജീവിതം അന്താരാഷ്ട്ര നിലവാരമുള്ള ആഖ്യാന രീതിയാൽ സമ്പന്നമാണ്. ബ്ലസി എന്ന മികച്ച ചലച്ചിത്രകാരന്റെ കയ്യൊപ്പ് പതിഞ്ഞ ചിത്രം, പൃഥ്വിരാജിന്റെ തകർപ്പൻ അഭിനയവും ഇതര ഘടകങ്ങളുടെ വിദഗ്ധ സമന്വയവും സിനിമയ്ക്ക് മുതൽക്കൂട്ടായി. 80 കോടിയിൽ നിന്നും 100 കോടിയിലേക്ക് കുതിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രവും താര സാന്നിധ്യത്തെക്കാൾ കാതലുള്ള ഒരു ചലച്ചിത്രകാരന്റെ സിനിമയാണ്. പ്രേക്ഷകർ ഇരുകൈയും നീട്ടി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെ സ്വീകരിച്ചതിന്റെ തെളിവാണ് തിയേറ്ററുകളിൽ വിജയകരമായി ഓടുന്ന സിനിമയും അതിന്റെ കളക്ഷനും. മലയാള പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്ന മറ്റൊരു ഹിറ്റ് സിനിമയാണ് ഫഹദ് ഫാസിലിന്റെ ആവേശം. 30 കോടിയിൽ ഫസ്റ്റ് കോപ്പിയായ ചിത്രം ഇതിനോടകം 150 കോടി കളക്ട് ചെയ്തു കഴിഞ്ഞു. മുടക്കുമുതലിന്റെ 5 ഇരട്ടി. ഫഹദ് ഫാസിൽ ഒഴികെ വലിയ താരനിരയൊന്നുമില്ലാത്ത ചിത്രം ആക്ഷൻ കോമഡി ഗണത്തിൽപ്പെട്ടതാണ്. 10 സിനിമകളുടെ തുടർ പരാജയങ്ങൾക്ക് ശേഷമാണ് ഒരു ദിലീപ് ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി ഓടുന്നത്. പഴയ ദിലീപ് ചിത്രങ്ങളെ ഓർമ്മിപ്പിക്കും വിധമാണ് പവി കെയർടേക്കർ എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. പരാജയങ്ങളുടെ മുകളിൽ നിൽക്കുമ്പോൾ 2024 പവി കെയർടേക്കറും ദിലീപിന് ഒരു കച്ചിത്തുരുമ്പാണ്.
സിനിമകളുടെ ആഖ്യാന രീതിയിലും പ്രേക്ഷകന്റെ ആസ്വാദന ബോധത്തിലും കാലാനുസൃതമായി വന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാവുന്ന ഫിലിം മേക്കേഴ്സിന്റെ ഒരു തലമുറ ഇവിടെ സജീവമായി നിൽക്കുന്നു. അവർ ഇനിയും ഇതുപോലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. 200 കോടിയും 300 കോടിയും പിന്നിട്ട് മലയാള സിനിമ വീണ്ടും മുന്നോട്ട് കുതിക്കും. ഇത് മോളിവുഡിന്റെ വിജയം.